എട്ടുകാലിയും തേൻ കൂടും. പെങ്കൊച്ചേ പെങ്കൊച്ചേ, ദേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഇത് ഞാനാ. ഈ മരക്കൊമ്പിലേക്ക് ഒന്ന് നോക്കിയാട്ടെ, ഒരു കാര്യം പറയാൻ വിളിച്ചതാ. ഇനി നീ കാട്ടുപഴങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ എന്നെയും കൂടി ഒപ്പം കൂട്ടണേ. കാട്ടുമാവിന്റെ താഴത്തെ ചില്ലയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ചിലന്തി അഭ്യർത്ഥിച്ചു. ഞാൻ എന്റെ രഹസ്യ സങ്കേതങ്ങൾ ആരെയും കാണിച്ചു കൊടുക്കില്ല, നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പെൺകുട്ടി പറഞ്ഞു. കാട്ടിനടുത്തുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലായിരുന്നു പെൺകുട്ടി താമസിച്ചിരുന്നത്. വനത്തിലെ പൊന്തകളിൽ നിന്നും കാട്ടുപടർപ്പുകളിൽ നിന്നും അപൂർവങ്ങളായ ചില പഴങ്ങൾ കണ്ടെത്തുവാൻ അവൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഓറഞ്ച്, മാംഗോസ്റ്റിൻ, മാമ്പഴം, പേരയ്ക്ക തുടങ്ങിയ സാധാരണ പഴങ്ങളാണെങ്കിൽ പോലും ഏറ്റവും മധുരമുള്ളവ കാട്ടിനുള്ളിൽ എവിടെയാണ് കാച്ചു നിൽക്കുന്നതെന്ന് അവൾക്ക് കൃത്യമായി അറിയാം. അവൾ കൊണ്ടുവരുന്ന മധുരനാരങ്ങയ്ക്ക് കുറച്ചുകൂടി മധുരമുണ്ടാവും. ഏത്തപ്പഴത്തിന് പ്രത്യേകമായൊരു സ്വാദുണ്ടാവും. പക്ഷേ ഈ അപൂർവ ഫലങ്ങൾ കാട്ടിനുള്ളിൽ എവിടെയാണ് കണ്ടെത്താനാവുക എന്നത് അവളുടെ മാത്രം രഹസ്യമായിരുന്നു. മറ്റാരുമായി പങ്കുവയ്ക്കാത്ത ഒരു നിഗൂഢ വൃത്താന്തം. ചിലന്തിയാണെങ്കിൽ ഒരു കുഴി മടിയനാണ്. ആഹാരം തേടി അലയാനോ ഇര വലയിൽപ്പെടുന്നതും കാത്ത് ഏറെ നേരം ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാനോ അവനു വയ്യ. അതുകൊണ്ടാണ് അവൻ പെൺകുട്ടിയെ സമീപിച്ചത്. അവൾ ഒരു പാവത്താനാണെന്നായിരുന്നു ചിലന്തിയുടെ ധാരണ. എന്റെ കുട്ടി, നീ ഒരു മിടുമിടുക്കിയാണെന്നാ എല്ലാവരും പറയുന്നേ. ഒറ്റ തവണ എന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ മതി, ഒരേ ഒരു തവണ. പിന്നെ ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയില്ല. വളരെ ഇമ്പമൂർന്ന തന്നാലാവും വിധം മധുരതരമായ ശബ്ദത്തിലായിരുന്നു ചിലന്തിയുടെ വർത്തമാനം. ആ യാചന കേട്ട് പെൺകുട്ടിയുടെ മനസ്സറിഞ്ഞു. ശരി, ഞാൻ നിന്നെ ഒറ്റ തവണ കൊണ്ടുപോകാം. പക്ഷെ നീ എന്റെ രഹസ്യയിടങ്ങൾ മറ്റാർക്കും പറഞ്ഞു കൊടുത്തേക്കരുത്, കേട്ടല്ലോ? കേട്ടു കേട്ടു, ഞാൻ ആരോടും പറയില്ല, ഉറപ്പ്, മടിയൻ ചിലന്തി തറപ്പിച്ച് പ്രഖ്യാപിച്ചു. ശരി, നിനക്ക് ഏതൊക്കെ പഴങ്ങളോടാണ് കമ്പം? പുറപ്പെടും മുമ്പ് പെൺകുട്ടി ചോദിച്ചു. അങ്ങനെ ചോദിച്ചാല് പ്ലം, ഏത്തപ്പഴം ഇതൊക്കെ ഇഷ്ടമാ. പക്ഷേ ഏറ്റവും കൊതി തേൻ കുടിക്കാനാണ്. ഓർക്കുമ്പോഴേ വായിൽ വെള്ളം ഊറും. പ്രതീക്ഷയാൽ തിളങ്ങുന്ന ഉണ്ട കണ്ണുകൾ മെഴിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഓ, അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല, ഞാനത് സാധിച്ചു തരാം. പെൺകുട്ടിയുടെ വർത്തമാനം കേട്ട് ചിലന്തിക്ക് അടക്കവയ്യാത്ത ആഹ്ലാദം അനുഭവപ്പെട്ടു. കൊള്ളാം, ഇതോടെ തീർന്നു എന്റെ കഷ്ടകാലം. ഇനി ഒരിക്കലും ഇര തേടി അലയേണ്ട പ്രശ്നമേയില്ല. എന്നും ഞാൻ അവിടെ തന്നെ പറ്റിക്കൂടും. സദാ നേരവും തീറ്റയും കുടിയുമായി ഇനി ജീവിതം കുശാൽ. ഇവളൊരു മഹാമണ്ടി കൊച്ചു തന്നെ. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണ് ഈ വിഡ്ഢിയുടെ ധാരണ. ഇങ്ങനെ പോയി ആ കൌശലക്കാരന്റെ മനോഗതം. പെൺകുട്ടി ചിലന്തിയെയും നയിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ആരും സഞ്ചരിക്കാത്ത ഊടുവഴികളിലൂടെയായിരുന്നു അവരുടെ യാത്ര. പെൺകുട്ടി മുന്നിലും ചിലന്തി പിന്നിലുമായി അങ്ങനെ നീങ്ങുമ്പോൾ പെട്ടെന്നൊരിടത്ത് വെച്ച് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, ദാ ആ പാറച്ചിരിവിൽ ഒരു പ്ലം വൃക്ഷം നീ കണ്ടോ? അവിടെ ഇവിടെയായി കുറച്ച് കായ്കളേ ഉള്ളൂ. വലിയ കാപിടിത്തമില്ലാത്ത മരത്തിൽ കയറി വെറുതെ മിനക്കെടാൻ വയ്യെന്നും പറഞ്ഞ് ആരും അങ്ങോട്ട് പോവാറില്ല. പക്ഷേ ഞാനതിൽ വലിഞ്ഞു കയറി കുറച്ച് പഴങ്ങൾ അടർത്തിയെടുത്തു. തിന്നു നോക്കിയപ്പോൾ എന്തൊരു സ്വാദ്! പെൺകുട്ടിയുടെ വർണ്ണന കേട്ട് ചിലന്തിക്ക് കൊതി സഹിക്കവയ്യാതായി. അവന്റെ ഉണ്ട കണ്ണുകൾ കുറെ കൂടി മിഴിഞ്ഞു. അവൻ പെൺകിടാവിനെ കുറ്റിക്കാട്ടിലേക്ക് ഉന്തിയിട്ടിട്ട് തിടുക്കപ്പെട്ട് പ്ലം മരത്തിൽ പാഞ്ഞു കയറി. എന്നിട്ട് അതിന്മേൽ കായ്ച്ചു കിടക്കുന്ന പഴങ്ങൾ അത്രയും തിന്നു തീർത്തു. പാവം കുട്ടിക്ക് ഒരെണ്ണം പോലും ബാക്കി വച്ചില്ല. അവളോട് ഒരു നന്ദി വാക്കുപോലും ഉരിയാടിയതുമില്ല. ഗംഭീരമായ ആ ശാപ്പാട് കഴിഞ്ഞ് പീരപ്പെട്ടിക്ക പോലെ തള്ളി നിൽക്കുന്ന തന്റെ കുടവയറിന്മേൽ തലോടിക്കൊണ്ട് ചിലന്തി ഓർത്തു, ഹാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണിന്ന്. പെങ്കോച്ചിനോട് ഇങ്ങനെ പറയാൻ തോന്നിയ എന്റെ ബുദ്ധി കൊള്ളാം. വേണ്ടത് വേണ്ടപ്പോൾ തോന്നണമെന്നല്ലേ പഴഞ്ചൊല്ല്? ഇനി ആ ഏത്തവാഴത്തോപ്പും കൂടി ഈ പെണ്ണ് കാണിച്ചു തരുമോ എന്തോ? ആളൊരു പമ്പരവിഡ്ഢിയായതുകൊണ്ട് ആ രഹസ്യവും കൂടി വെളിപ്പെടുത്തുമായിരിക്കും. ഉള്ളിലെ ദുഷ്ചിന്തകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചിലന്തി പെൺകുട്ടിയെ നോക്കി. വിശാലമായ ഒരു മന്ദഹാസം പൊഴിച്ചു. എന്നാൽ നമുക്കിനി വാഴപ്പഴം കിട്ടുന്നിടത്ത് പോകാം. പെൺകുട്ടി സൗമ്യഭാവത്തിൽ ചിലന്തിയെ ക്ഷണിച്ചു.
പറയേണ്ട താമസം, ചിലന്തി പ്ലംബരത്തിൽ നിന്നും നിമിഷങ്ങൾക്കകം താഴ്ന്നു ഊർന്നിറങ്ങി. അവളോടൊപ്പം അടുത്ത രഹസ്യയിടത്തിലേക്ക് യാത്രയായി. മനുഷ്യരാരും കടന്നു ചെല്ലാത്ത ഉൾക്കാട്ടിലൂടെയായിരുന്നു അവരുടെ നടപ്പ്. കുറച്ചങ്ങ് ചെന്നപ്പോൾ ഒരു കാട്ടുപൊന്തയ്ക്കപ്പുറം ആർത്ത് വളർന്നു നിൽക്കുന്ന വാഴക്കൂട്ടം കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അപൂർവമായ ഒരിനമാണത്. ഒരു വാഴപ്പഴം കഴിച്ചാൽ മതി, അതിന്റെ സ്വാദ് നമ്മൾ ഒരിക്കലും മറക്കില്ല. പറയേണ്ട താമസം, ആ കൊതിയൻ ചിലന്തിയുടെ കണ്ണുകൾ ഒന്നുകൂടി പുറത്തേക്ക് തള്ളുകയും വായിൽ വെള്ളം ഊറിത്തുറങ്ങുകയും ചെയ്തു. പെൺകുട്ടിയെ കാട്ടുമന്തയിലേക്ക് ഒരു തള്ളുവച്ചു കൊടുത്തിട്ട് അവൻ പഴുത്തുകിടക്കുന്ന ഒരു വാഴക്കുലയിലേക്ക് പാഞ്ഞു കയറി. എന്നിട്ട് വാഴപ്പഴങ്ങൾ ഒന്നൊന്നായി കാർമുറെ കടിച്ചു തിന്നു. ഒരെണ്ണം പോലും ബാക്കി വെച്ചില്ല. അവളോടൊരു നല്ല വാക്കുപോലും പറഞ്ഞതുമില്ല. ചിലന്തിയുടെ വയർ ഒന്നുകൂടി വികസിച്ചു. ശ്വാസം വിടാൻ പോലും വയ്യാത്ത അവസ്ഥ. ആ പെരുവയർ കണ്ടാൽ ഏതു നിമിഷവും വീർത്ത് പൊട്ടിത്തെറിക്കുമെന്ന് തോന്നിപ്പോകും. എന്നിട്ടും അവന്റെ ആർത്തി ശമിച്ചില്ല. അടുത്ത രഹസ്യമൂലയും കൂടി കണ്ടുവച്ചിട്ട് തന്നെ കാര്യം. ഈ മണ്ടിപ്പെണ്ണ് മൂന്നാമത്തെ ഇടവും കൂടി എനിക്ക് കാണിച്ചു തരുമായിരിക്കും. എങ്കിൽ സംഗതി ബഹുജോർ, അവൻ തന്നോട് തന്നെ മന്ത്രിച്ചു. എന്നിട്ട് വാഴക്കൊമ്പിൽ നിന്ന് പെൺകുട്ടിയെ നോക്കി. മനം മയക്കുന്ന ഒരു പുഞ്ചിരി പൊഴിച്ചു. പെൺകുട്ടി വീണ്ടും തന്റെ സ്വതസിദ്ധമായ മൃദുസ്വരത്തിൽ ക്ഷണിച്ചു, ചിരന്തി, നിന്റെ വയറ്റിൽ ഇനി ഇടം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പോയി ആ തേൻ കൂടുകൂടി ഒന്ന് കണ്ടുവെക്കാമായിരുന്നു. എന്തു പറയുന്നു? പറഞ്ഞു തീരേണ്ട താമസം, അവൻ വാഴക്കൊമ്പിൽ നിന്നും ഓടിയിറങ്ങി പെൺകുട്ടിയോടൊപ്പം യാത്ര പുറപ്പെട്ടു. വീർത്ത് പെരുകിയ വയർ രണ്ട് കൈകൊണ്ട് താങ്ങിപ്പിടിച്ച് ഇഴഞ്ഞും വലിഞ്ഞുമാണ് വല്ലപാട് മുന്നോട്ട് നീങ്ങിയത്. തിന്നതിന്ന് വയർ വല്ലാതെ വീർത്തുപോയി. കണ്ടാൽ ഒരു കുടം വിഴുങ്ങിയ മാതിരിയുണ്ട്. എന്നിട്ടും തേന്റെ കാര്യം കേട്ടപ്പോൾ ആ തുറിക്കണ്ണുകൾ തിളങ്ങുകയും വാനിറ കൊതിവെള്ളം ഊറുകയും ചെയ്തു. ഇന്നുവരെ മനുഷ്യരുടെ കാൽപെരുമാറ്റം പതിക്കാത്ത നിഗൂഢമായ ഇടങ്ങളിലൂടെയായിരുന്നു അവരുടെ സഞ്ചാരം. കാടും പടർപ്പും വള്ളികളും വകഞ്ഞു മാറ്റി തൊട്ടപ്പുറത്തെ ചെരുവിൽ നിൽക്കുന്ന ഒരു മരം ചൂണ്ടിക്കാട്ടിയിട്ട് അവൾ പറഞ്ഞു, ദേ ആ നിൽക്കുന്ന പ്രത്യേകതരം ഇലകളുള്ള മരം നീ ശ്രദ്ധിച്ചോ? അതിന്റെ തടിയിൽ കുറച്ച് മുകളിലായി ഒരു ചെറിയ ദ്വാരമുണ്ട്. സൂക്ഷിച്ചു നോക്കിയാലേ കാണൂ. ആ പോടിനുള്ളിൽ നിറയെ നല്ല മധുര തേനാണ്. ഇത്തവണയും അവൻ പഴയ പരിപാടി തന്നെ ആവർത്തിച്ചു. പെൺകുട്ടിയെ ഒരു വള്ളിപ്പടർപ്പിലേക്ക് തള്ളിയിട്ട് മരത്തിനടുത്തേക്ക് പാഞ്ഞു. ഓടിയും ചാടിയും മറിഞ്ഞുമൊക്കെ അവൻ മുകളിലെത്തി. കുട്ടി പറഞ്ഞ പോട് കണ്ടുപിടിച്ചു. ആ ചെറിയ ദ്വാരത്തിനുള്ളിൽ കയറിപ്പറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും തേനിനോടുള്ള അതിയായ മോഹം നിമിത്തം അവൻ പെടാപ്പാടുപെട്ട് അതിനുള്ളിലേക്ക് നൂണ് കടന്നു. അവൾ പറഞ്ഞത് സത്യമായിരുന്നു. എന്തൊരു മധുരമുള്ള തേൻ! തന്റെ വയറിന്റെ വലിപ്പം മറന്ന് ചിലന്തി മടമടാന്ന് തേൻ കുടിച്ചു തുടങ്ങി. ശരിക്കും ഗംഭീരമായൊരു തേൻ വിരുന്നു. അവൾക്കൊരു തുള്ളി പോലും ബാക്കി വയ്ക്കാതെ ആ കൊതിയൻ അത് അത്രയും കുടിച്ചു വറ്റിച്ചു. പക്ഷേ ചിലന്തി കരുതിയതുപോലെ അത്ര വിഡ്ഢിയൊന്നുമായിരുന്നില്ല നമ്മുടെ പെൺകുട്ടി. ഒരാൾ മനസ്സിൽ കണ്ടത് മറ്റൊരാൾ മാനത്ത് കണ്ടു എന്ന് പറഞ്ഞതുപോലെ ചിലന്തി ആശാന്റെ തനിനിറം അവൾ ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. സ്വാർത്ഥനായ ആ ദുരാഗ്രഹിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവസാനത്തെ തേന്തുള്ളിയും ആസ്വദിച്ച് വലിയൊരു എമ്പക്കവും വിട്ട് ചിലന്തി ഒടുക്കം മടങ്ങാൻ തീരുമാനിച്ചു. ഈർക്കിലി പോലുള്ള അവന്റെ നേർത്ത കാലുകളിൽ ആ പെരുവയർ താങ്ങി നിർത്തുക മഹാബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും പാടുപെട്ട് ആടി ആടി അവൻ പുറത്തേക്ക് കടക്കാൻ ഒരുമ്പെട്ടു. അപ്പോഴല്ലേ വിവരമറിയുന്നത്, ഉള്ളിലേക്ക് കടന്ന വയറല്ല മടങ്ങാൻ സമയത്തെ വയർ. തേൻ കുടിച്ചു കുടിച്ച് അതൊരു മത്തങ്ങ മാതിരി വീർത്ത് ഉരുണ്ടിരിക്കുന്നു. പുറത്ത് കടക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ആ എന്നാൽ ഇനി ആ മണ്ടി പെണ്ണിനെ വിളിച്ചു നോക്കാം. അവളൊരു പാവത്താനാണ്, തന്നെ സഹായിക്കാതിരിക്കില്ല, ചിലന്തി കരുതി. പെണ്ണേ പെണ്ണേ, ഇങ്ങോട്ടൊന്ന് കയറി വന്നേ, ഞാൻ ഇതിനകത്ത് കുടുങ്ങിപ്പോയി. എത്ര നോക്കിയിട്ടും പുറത്തു കടക്കാൻ പറ്റുന്നില്ല. നീ വന്ന് എന്നെ ഒന്ന് രക്ഷിക്കേ, ചിരന്തി വിളിച്ചു പറഞ്ഞു. അതെ, നിന്റെ സ്വാർത്ഥത കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. എത്ര മോശമായാണ് നീ എന്നോട് പെരുമാറിയത്! ഇത്ര ചതിയനാണ് നീ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, പെൺകുട്ടി കുറ്റപ്പെടുത്തി. എങ്കിൽ ഞാൻ നിന്നോട് ഇതാ ക്ഷമ ചോദിക്കുന്നു. എന്നെ വേഗമൊന്ന് രക്ഷിക്കൂ. നിനക്ക് പറ്റില്ലെങ്കിൽ സഹായത്തിന് ആരെയെങ്കിലും വിളിച്ചു വരുത്തൂ. ചിലന്തി അക്ഷമനായി. അവൾ ചിലന്തിയെ അനുസരിക്കുന്നതായി ഭാവിച്ചു. ഇതാ ഒരു കൊതിയൻ ചിലന്തി അപകടത്തിൽപ്പെട്ടിരിക്കുന്നു.
സന്മനസ്സുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരൂ, അവനെ രക്ഷിക്കൂ. വളരെ പതുക്കെയായിരുന്നു അവളുടെ അഭ്യർത്ഥന. തൊട്ടടുത്ത് നിന്നാൽ മാത്രം കേൾക്കാവുന്ന അത്ര ശബ്ദം കുറച്ച്. ഇത് കണ്ട് ചിലന്തിക്ക് വെപ്രാളമായി. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഇതാ ഒരു പാവം എട്ടുകാലി കെണിയിലകപ്പെട്ടിരിക്കുന്നു, ആരെങ്കിലും വന്നെന്നെ പുറത്തു കടത്തണേ. ചിലന്തി അലമുറയിട്ടു. പക്ഷെ മനുഷ്യർ കടക്കാത്ത ആ ഉൾക്കാട്ടിൽ അവന്റെ നിലവിളി ആരും കേട്ടില്ല. മുകളിലേക്ക് നോക്കി പെൺകുട്ടി സന്തോഷച്ചിരി മുഴക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ചങ്ങാതി, ഒരിടത്ത് കുറച്ച് ഒന്നാന്തരം ഓറഞ്ചുകൾ പഴുത്ത് നിൽപ്പുണ്ട്, ഞാൻ അതും പറിച്ചെടുത്ത് എന്റെ വീട്ടിലേക്ക് മടങ്ങട്ടെ. ഒപ്പം പോരുന്നെങ്കിൽ പോന്നാട്ടെ, ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ സാരമില്ല, ഞാൻ പോവാട്ടോ. കൈവീശി അഭിവാദനം നേർന്നുകൊണ്ട് പെൺകുട്ടി യാത്രയായി. ആ ദുഷ്ടചിലന്തിക്ക് എന്ത് സംഭവിച്ചു കാണുമെന്ന് കൂട്ടുകാർക്ക് ഊഹിക്കാമല്ലോ അല്ലേ?